നമസ്കാരം ഇത് ദ ഇന്ത്യൻ വിവിധ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പലപ്പോഴും പല പദ്ധതികളും കൊണ്ടുവരാറുണ്ട് ഇവിടെ കേരളത്തിൽ മാത്രമാണ് കേരളത്തെ മാറ്റി നിർത്തുന്നു പല കാര്യങ്ങളിലും എന്ന് ഇവിടെയുള്ള സർക്കാരുകളും ഇവിടെയുള്ള നേതാക്കളും മന്ത്രിമാരും ഒക്കെ പറയുന്നത് കേന്ദ്രത്തിൻ്റെ ചിറ്റമ്പ നയം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഓരോ സംസ്ഥാനവും വികസിച്ചെങ്കിൽ മാത്രമേ രാജ്യം വികസിക്കുകയുള്ളൂ അത് ഒരു സിമ്പിൾ ലോജിക്കാണ് ഒരു സ്വാഭാവികമായ കാര്യമാണ് ഇവിടെ ഇത്രയും സംസ്ഥാനങ്ങൾ ഉള്ളപ്പോൾ അതിൽ പകുതി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വികസിക്കുകയും മറ്റുള്ളവ അവികസിതങ്ങളായി തുടരുകയും ചെയ്താൽ രാജ്യം വികസിച്ചു എന്ന് പറയാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഇവിടെ ജനസംഖ്യാനുപാതികമായി ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി ഉള്ള വികസനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു സംസ്ഥാനം മറ്റേ സംസ്ഥാനം എന്ന് വേർതിരിവില്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായി അവർക്ക് അർഹമായത് വികസനമായാലും പദ്ധതികളായാലും മറ്റ് കാര്യങ്ങളായാലും ഒക്കെ തന്നെ നൽകുക എന്നത് അത് ഒരു ദേശീയ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെലങ്കാനയിൽ തെലങ്കാനയിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് മഹാബൂബ് നഗറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും എല്ലാ മേഖലകളിലും വികസനമുണ്ട് ഒന്നൊഴിയാതെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള വികസനമാണ് ഇപ്പോൾ തെലങ്കാനയിൽ നടക്കാൻ പോകുന്നത് അതുപോലെ വിവിധ സംസ്ഥാനങ്ങൾക്കായി വിവിധ മേഖലകൾക്കായി വിവിധ ജനവിഭാഗങ്ങൾക്കായുള്ള വികസന പദ്ധതികളാണ് ഇങ്ങനെ അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെലങ്കാനയിൽ റോഡ് റെയിൽ അതുപോലെ പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ പദ്ധതികളാണ് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് എല്ലാ മേഖലകളിലും അതിൻ്റേതായ രീതിയിലുള്ള വികസനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത് നാഗ്പൂർ വിജയവാഡ ഇടനാഴിയുടെ ഭാഗമായ പ്രധാന റോഡ് ആ റോഡിൻ്റെ റോഡുമായി ബന്ധപ്പെട്ട വികസനത്തിൻ്റെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് ഏതാണ്ട് ആറായിരത്തി നാനൂറ് കോടി രൂപ ചിലവിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ നീളമുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ വാറംഗൽ മുതൽ ഖമം വരെയും ഖമ്മം മുതൽ വിജയവാഡ വരെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തെലങ്കാനയിൽ നടത്തും ഇത് ഖമ്മത്തിനും വിജയവാഡയ്ക്കും ഇടയിലുള്ള യാത്രാദൂരം ഇരുപത്തിയേഴ് കിലോമീറ്ററായി കുറയ്ക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അൻപത്തി ഒൻപത് കിലോമീറ്റർ നീളമുള്ള സൂര്യപേട്ട മുതൽ ഖമ്മം വരെയുള്ള ദേശീയപാത അതും അതിനും ഇന്ന് തുടക്കം കുറിക്കും അത് തുറന്നു കൊടുക്കും ഇത് ഖമ്മം ജില്ലയിലേക്കും ആന്ധ്രാപ്രദേശിലെ തീരപ്രദേശങ്ങളിലേക്കുമുള്ള യാത്രാ സൗകര്യം എളുപ്പമാക്കും അതേമാതിരി റെയിൽ ഗതാഗതത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് റായ്ചൂർ ട്രെയിൻ സർവീസ് ആണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് മുഖേന ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഇത് തെലങ്കാനയിലെ ഹൈദരാബാദ് രംഗറെഡ്ഡി മഹബൂബ് നഗർ നാരായണപേട്ട് എന്നീ ജില്ലകളുമായി പരസ്പരം ബന്ധിപ്പിക്കും അതുപോലെ എണ്ണ വാതക പൈപ്പ് ലൈൻ പദ്ധതികളുടെ തറക്കലിലിട ചടങ്ങും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അതത് സംസ്ഥാനങ്ങൾക്കുള്ള കൃത്യമായ വികസന പദ്ധതികൾ ഏകീകരിച്ച് നൽകുന്ന പരിപാടി ഓരോ സംസ്ഥാനവും നന്നായി വികസിച്ചെങ്കിൽ മാത്രമേ രാജ്യം വികസിക്കുകയുള്ളൂ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ ഒരു വികസന പരിപാടിയാണ് അല്ലെങ്കിൽ ആ ഒരു വികസന രീതിയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് അതാണ് ശരിയായ രീതി ഒരു പ്രദേശത്ത് മാത്രം വികസനം കൊണ്ടിട്ട് പണ്ട് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അന്ന് റെയിൽ ബജറ്റ് അന്ന് റെയിൽ ബജറ്റ് പ്രത്യേകമായിട്ടുണ്ട് റെയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്ന പാട്നയിലാണ് ഇത് പട്ന ബജറ്റാണ് അന്ന് എ ഡി എം കെ യുടെ പ്രതിനിധിയാണ് പേരോർമ്മയില്ല റെയിൽവേ സഹമന്ത്രി ചെന്നൈ അതായത് ചെന്നൈ പട്ന ബജറ്റ് എന്നാണ് അതിനെ പറഞ്ഞത് റെയിൽവേ വികസിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകൾ വികസിപ്പിക്കണമെങ്കിൽ എല്ലാ മേഖലകളിലേക്കും വികസനം ചെന്നെത്തണം നേരത്തെ പറഞ്ഞതുപോലെ പട്നയിലേക്കും ചെന്നൈയിലേക്കും മാത്രം വണ്ടികൾ വിട്ടതുകൊണ്ടോ അവിടുന്ന് വണ്ടികൾ ആരംഭിച്ചതുകൊണ്ടോ റെയിൽ വികസനം നടക്കുമോ ഇല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അതത് രീതിയിലുള്ള അവരുടെ യാത്രാ സൗകര്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുപോലെ പാചകവാതകം റോഡ് അതുപോലെയുള്ള വികസനങ്ങളൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ചെന്നെത്തണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെലങ്കാനയിൽ ഈ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ഇത് ബാധകമായിരിക്കും എല്ലാ എല്ലാവരിലേക്കും വികസനം എത്തുന്ന രീതിയിലുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും അർഹമായ പരിഗണന നൽകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത് അതാണ് യഥാർത്ഥ രാജ്യത്തിൻ്റെ വികസനം താഴെത്തട്ടിൽ നിന്ന് വികസനം ആരംഭിക്കാൻ മഹാത്മാഗാന്ധി പറയുന്നത് പോലെ ഗ്രാമങ്ങളിൽ നിന്ന് വേണം വികസനം ആരംഭിക്കാൻ പാവപ്പെട്ടവനിൽ നിന്ന് വേണം വികസനം ആരംഭിക്കാൻ പണക്കാരലിൽ നിന്നല്ല പാവപ്പെട്ടവനിൽ നിന്ന് വികസനം ആരംഭിച്ച് അത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നെത്തുമ്പോഴാണ് യഥാർത്ഥ രാജ്യ പുരോഗതി ഉണ്ടാകുന്നത് രാഷ്ട്ര പുരോഗതി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തെലങ്കാനയിലെ പരിപാടികളെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് തെലങ്കാന പോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ബീഹാറിലേക്ക് അതുപോലെ മധ്യപ്രദേശിലേക്ക് രാജസ്ഥാനിലേക്ക് അതുപോലെ ഇനി ആന്ധ്രയിലേക്ക് കേരളത്തിലേക്ക് ഒക്കെ വിവിധ വികസന പദ്ധതികൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്